നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു ഭാഗ്യവുമില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഉൾപ്പെട്ടിരുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഗ്രൂപ്പായ ഗ്രൂപ്പ് സിയിൽ ബയൺ മ്യൂണിക്കിനും ഇന്റർ മിലാനും ഒപ്പമായിരുന്നു അവർ പുറത്താവുകയും ചെയ്തു. ഇനി യൂറോപ്പ ലീഗിലാണ്. യൂറോപ്പ ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തണമെങ്കിൽ പ്ലേ ഓഫ് കളിക്കേണ്ടതുണ്ട്. പ്ലേ ഓഫിൻ്റെ ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞപ്പോൾ അവരുടെ എതിരാളികളായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്നു. ഞങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു ലക്കുമില്ലാത്ത ഡ്രോ ഒരിക്കൽ കൂടി സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയുന്നു എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഹെർണാണ്ടസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഓപ്പണന് തന്നെ ഒരിക്കൽ കൂടി ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് ഒറ്റുനോക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ ചരിത്രമുള്ള ഒരു ടീം തന്നെയാണ്. എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ മികച്ച രൂപത്തിൽ അവർ ഇപ്പോൾ വളർന്നിട്ടുമുണ്ട്. അവർക്ക് മികച്ച താരങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു ഡ്രോയാണിത്. വൺസ് എഗെയിൻ നോ ലക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറയുന്നത്. ഏതായാലും ലാലീഗയിൽ ഇപ്പോൾ ബാഴ്സലോണ ഒന്നാം സ്ഥാനത്താണ്. ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. എന്നാൽ യൂറോപ്പ ലീഗിൽ അവർക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് എതിരാളികൾ. കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.